ഗുരുവായൂർ കർണംകോട്ട് ബസാറിൽ സ്വകാര്യ വ്യക്തി ഓവുചാൽ അടച്ചതോടെ 15 കുടുംബങ്ങൾ വെള്ളക്കെട്ടിലായി. വീട്ടിൽ നിന്നും പുറത്തിറങ്ങണമെങ്കിൽ മുട്ടോളം വെള്ളം നീന്തേണ്ട അവസ്ഥയിലാണിവർ. വല്ലാശ്ശേരി ക്ഷേത്രത്തിന് സമീപത്തുള്ള 15 കുടുംബങ്ങളാണ് വെള്ളക്കെട്ടിന്റെ ദുരിതം പേറുന്നത്. കുട്ടികളും പ്രായമായവരും അടക്കമുള്ളവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ മീറ്ററുകളോളം വെള്ളത്തിലൂടെ നടക്കണം. വാഹനങ്ങളൊന്നും ഈ വഴിക്ക് ഓട്ടം വരില്ല. റോഡും കാനയും തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണ്. കിഴക്കുഭാഗത്തുനിന്നും വടക്കുഭാഗത്തുനിന്നും മഴവെള്ളം ഒഴുകിയെത്തുന്നത് ഇവിടേക്കാണ്. ഇവിടെ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തുള്ള വലിയ തോട്ടിലേക്ക് വെള്ളം ഒഴുകിപ്പോകാൻ ഓവുചാൽ ഉണ്ടായിരുന്നു. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തിലാണ് ഓവുചാൽ കടന്നുപോയിരുന്നത്. സ്ഥലം ഉടമ മതിൽ കെട്ടി ഓവുചാൽ അടച്ചതോടെ പ്രദേശം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടിലാവുകയായിരുന്നു. നേരത്തെ പോലീസിന്റെ സഹായത്തോടെ നാട്ടുകാർ പൊളിച്ചു നീക്കിയിരുന്നുവെങ്കിലും ഉടമ വീണ്ടും അടയ്ക്കുകയായിരുന്നു. മഴ ശക്തമാകുന്നതോടെ പ്രദേശത്ത് വെള്ളം ഉയരുമോ എന്ന ആശങ്കയിലാണിവർ. വെള്ളക്കെട്ട് പരിഹരിച്ച് എത്രയും പെട്ടെന്ന് തങ്ങളെ ദുരിതക്കയത്തിൽ നിന്ന് കരകയറ്റണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. 15 വീട്ടുകാർക്ക് ഇപ്പോൾ വെള്ളക്കെട്ട് കാരണം ഭയങ്കര തടസ്സം. ഭക്ഷണം പോലും കഴിക്കാൻ വാങ്ങാൻ പോകാൻ ഒരു ഇതുമില്ല. റേഷൻ കടയിലോ മീൻകാരോ ആരും വരണ്ട. പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇപ്പോൾ സ്കൂള് തുറന്നു. ഇപ്പോൾ അവിടെ മോളുടെ കുട്ടി ഇങ്ങോട്ട് പഠിക്കാൻ ഇപ്പോൾ കുറേ ദിവസമായി പോയിട്ട് വെള്ളക്കെട്ട് കാരണം പോകാൻ ഒരു ഇതുമില്ല. ഒക്കെ തടസ്സപ്പെട്ടിരിക്കുക. കുറേ എല്ലാ കൊല്ലം ഈ മുനിസിപ്പാലിറ്റിയിൽ മറ്റുള്ളവർക്കൊക്കെ പരാതിപ്പെടുന്നുണ്ട്. അവർ അന്ന് വന്ന് തട്ടിപ്പിക്കുക പിടിക്കുക ചെയ്യാന്നല്ലാതെ വേറൊരു കാര്യമില്ല. നമുക്ക് അതേപോലെ വയ്യാത്തവരും ഗർഭിണികളൊക്കെയാണ്. അവർക്ക് ഈ വെള്ളക്കെട്ട് ആ പോണ സ്ഥലത്തു കൂടെ പണ്ടേ പോയ സ്ഥലത്തു കൂടെ ഒഴുക്കി വിടണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. വലിയ തോതിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ പകർച്ചവ്യാധി ഭീഷണിയും നേരിടുന്നുണ്ട്. പൂർണ്ണ ഗർഭിണിയായ യുവതിയെ ആശുപത്രിയിലെത്തിക്കാൻ വീട്ടുകാർ നന്നേ പാടുപെട്ടു. പ്രായമായവർക്ക് രാത്രിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന കാര്യം ആലോചിക്കാനേ കഴിയുന്നില്ലെന്നും ഇവർ പറയുന്നു. വെള്ളക്കെട്ട് പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ പി വി മധു ആവശ്യപ്പെട്ടു. സ്വകാര്യ വ്യക്തി പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ വർഷം വരെ അദ്ദേഹം അതിൽ കൂടെ വെള്ളം കിട്ടിയിരുന്നു. മിക്ക വർഷം ഏകദേശം 4 മണ്ണോളം ഇട്ട് ഉയർത്തിയത് കാരണം ഇപ്പോൾ അത് നമുക്ക് വെള്ളം പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. താഴ്ന്ന പ്രദേശത്തേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ അധികാരികൾ കണ്ണുപറക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അമ്മമാരുടെ മനസ്സിൽ തീയാണ്. വെള്ളക്കെട്ട് പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ.